ഈ എഴുത്തിൻ്റെ ലോകത്ത് നിന്ന് എപ്പോഴാണ് ഈ അഭിനയത്തിലേക്ക് എത്തിയത്? ഒരു ഡോക്യുമെൻ്ററിയിൽ കസ്തൂർബാ ഗാന്ധിയായിട്ട് വേഷം ചെയ്തിരുന്നു. എപ്പോഴായിരുന്നു അങ്ങനെ ഒരു കൂടുമാറ്റം വന്നത്? എപ്പോഴാണ് അഭിനയിക്കണം, എനിക്ക് അതും പറ്റും എന്ന് തോന്നിയത് എപ്പോഴാണ്? ആക്ച്വലി ഞാൻ എഴുതുന്നതിന് മുൻപേ തന്നെ എനിക്ക് അഭിനയമുണ്ട്. അതായത് ഫിലിമിലല്ലെങ്കിൽ പോലും ഞാൻ എഴുത്തിൻ്റെ ഫീൽഡിൽ എങ്ങനെ വന്നെന്ന് എൻ്റെ അടുത്ത് സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ചോദിക്കും. ബിക്കോസ് ഞാൻ എപ്പോഴും സ്റ്റേജിൻ്റെ ആളായിരുന്നു. ആക്ടിംഗ് എന്ന് എൻ്റെ ഞാൻ ഫേസ്ബുക്കിൽ എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്, കൃഷി. അപ്പോൾ ഞാൻ എപ്പോഴും പൂക്കൾ വിരിഞ്ഞാണ്ട് കായകൾ ഇങ്ങനെ പിടിച്ചൊക്കെ നിന്ന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെ പോലെയാണ് ഇവർ. അപ്പോൾ ഇവരുടെ കൂടെ നിന്ന് ഞാൻ എപ്പോഴും ഫോട്ടോ എടുക്കും. ആ ഫോട്ടോസെല്ലാം ഫേസ്ബുക്കിൽ ഇട്ടിട്ട് അപ്പോഴാണ് ഒരു പത്രാധിപർ, അദ്ദേഹം ഒരു സംവിധായകനും കൂടെയാണ്, അദ്ദേഹം എൻ്റെ ഈ പോസ്റ്റുകളെല്ലാം കണ്ടിട്ടാണ് പറഞ്ഞ് ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചാൽ അഭിനയിക്കാൻ പോകും. അപ്പോൾ എനിക്ക് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു പിന്നെന്താ? അപ്പോൾ പറഞ്ഞിങ്ങനെ കസ്തൂർബാ ഗാന്ധിയായിട്ട് ആക്ട് ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു ഇതിനേക്കാളും വേറെ ഭാഗ്യമില്ല, ഇത് കസ്തൂർബാ ഗാന്ധിയായിട്ട്. സത്യം പറഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ മലയാളിയാണ് കസ്തൂർബാ ഗാന്ധി ആയിരിക്കുന്നത്. അപ്പോഴെനിക്ക് ഭയങ്കര അപ്പം പ്രതിഫലം തരുന്നത്. ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല. അങ്ങനെ ഞാൻ പെർമിഷൻ ചോദിച്ച് ലീവൊക്കെ എടുത്തിട്ടാണ് കസ്തൂർബാ ഗാന്ധിയുടെ. അതും എനിക്ക് ഭയങ്കര ഭാഗ്യമായിരുന്നു. കസ്തൂർബാ ഗാന്ധിയിൽ ഗാന്ധിജിയായിട്ട് ആക്ട് ചെയ്യാൻ വന്നത് രണ്ട് പേര്. ചെറുപ്പക്കാരൻ ഗാന്ധിജി ആഫ്രിക്കൻ ദിനങ്ങളെ കാണിക്കാനായിട്ട് ഗൾഫിൽ നിന്ന് ഒരാൾ ഗാന്ധിജിയുടെ സാദൃശ്യമുള്ള ഒരാൾ വന്നു. ആ പണ്ടത്തെ ആ തൊപ്പിയൊക്കെ ഇട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ യൂത്തായിട്ട് നല്ല ചെറുപ്പക്കാരൻ. വയസ്സായ ഗാന്ധിജിയായിട്ട് ആക്ട് ചെയ്തത് ഗാന്ധിജിയുടെ സാദൃശ്യമുള്ള ഒരു കൊല്ലം ശിവരാജൻ പറഞ്ഞ ഗാന്ധിജിയായിരുന്നു വയസ്സ്. അപ്പം ഞാൻ കസ്തൂർബായായിട്ട് രണ്ട് റോള് ഞാനാണ്, ചെറുപ്പക്കാരി കസ്തൂർബായും. അതുകൊണ്ട് കൽക്കട്ട ഗുജറാത്തി സ്റ്റൈലിൽ സാരിയൊക്കെ കൊടുത്ത് സീമന്തരേഖയൊക്കെ ഇട്ട് വലിയ പൊട്ടൊക്കെ ഇട്ടപ്പം എല്ലാവരും പറയും ഇത് ഏത് നോർത്ത് ഇന്ത്യയിൽ ഏത് ഈ ലേഡി ആര് കൊണ്ടുവന്നു, അങ്ങനെ ആർക്കും മനസ്സിലായില്ല ഇത് എവിടെ. അപ്പം സംവിധായകൻ പറഞ്ഞതുമില്ല ആരാധേതാന്നു. അപ്പം പറഞ്ഞ് ഇവരെ എങ്ങനെ പരിചയം എന്നൊക്കെ എല്ലാവരും ചോദിക്കും. എനിക്ക് തന്നെ നോർത്ത് ഇന്ത്യൻ ഘട്ടം അങ്ങനെ ഒരുങ്ങിയപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് വയസ്സി കസ്തൂർബ ആക്ച്വലി ഗാന്ധിജിയെക്കാളും മൂത്തതാണ്. അപ്പം മുഖം മുഴുവനും ചുളുക്കാക്കി തലയിൽ ഏതോ സിൽവർ പെയിൻറ്റൊക്കെ കോരി ഒഴിച്ച് കിഴവിയാക്കി അങ്ങനെ വയ്യാതായി അവസാനം ഗാന്ധിജിയുടെ മടി കിടന്ന് മരിക്കുന്ന കസ്തൂർബായിട്ട് ആക്ട് ചെയ്തത് ഞാൻ തന്നെയാണ്. അപ്പോഴേ ആക്ച്വലി ഞാൻ ഈ ചെയ്യുന്നതെല്ലാം എനിക്ക് ഒരിക്കലും തന്നെ ഞാൻ ആക്ട് ചെയ്യുകയാണ് അങ്ങനൊരു ഫീൽ എനിക്കില്ല. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു തന്ന് ഗാന്ധിജിയുടെ മടി കിടന്ന് മരിക്കുന്ന കസ്തൂർബായിട്ടാണ്. അപ്പോൾ രണ്ടോ മൂന്നോ സെൻറ്റൻസസേ ഉള്ളൂ. അപ്പോൾ ആക്ച്വലി ഞാൻ ഈ കസ്തൂർബായുടെ അഭിനയിക്കാൻ പോയപ്പോഴാണ് കസ്തൂർബായുടെ പവർ എന്തോ എന്ന് മനസ്സിലാവുന്നത്. സംവിധായകൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, മോളെ നിൻ്റെ അഭിനയം ഒന്ന് കാണണ്ടേ. പക്ഷേ എനിക്ക് ആ അഭിനയം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാര്യം അത് അപ്പോഴത്തേക്ക് പ്രൊഡ്യൂസറും ഡയറക്ടറും തമ്മിലൊക്കെ എന്തോ പ്രശ്നമായി, ഈ സംഭവം അതിൻ്റെ പ്രൊഡ്യൂസർ വാങ്ങിച്ചിട്ട് അങ്ങ് വിദേശത്ത് കൊണ്ടുപോയി. എനിക്കിതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല, ഈ പറഞ്ഞത് മാത്രമേ എനിക്കറിയുള്ളൂ. അങ്ങനെ അഭിനയത്തിൻ്റെ ഫീൽഡിലും ഞാൻ വന്നു. ഇപ്പോൾ ഗായികയാണ്, അടിപൊളി പാട്ടിൻ്റെ ആളാണ് എന്നൊക്കെ നമ്മൾ പ്രേക്ഷകർ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും അവർക്കൊരു പാട്ട് കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും. ആക്ച്വലി പാട്ട് ഞാൻ ഈ അടിപൊളി പാട്ടൊക്കെ സായന്തരം മ്യൂസിക്സിൽ പാടുന്നതാണ്. പക്ഷേ ഞാൻ തികച്ചും യാദൃച്ഛികമായിട്ടാണ് എൻ്റെ അവസാനത്തെ പാട്ട് ഇപ്പം ഈ അടുത്തിടെ ലേറ്റസ്റ്റ് സോങ് വന്നത്, അതിൽ രണ്ടുപേരെ പാടാം. അത് ഇവിടെ വെച്ച് തന്നെയായിരുന്നു ഷൂട്ടിംഗ്. ഓണം മന്നി പുന്നോണം മന്നി ഉത്സവമാകതമായി, ഊണം മന്നി പുന്നൂണം മന്നി ഉത്സവമാകതമായി, തൂവാന തുമ്പികൾ പാറി ബാലിക ബാലന്മാരാടി, തൂവാന തുമ്പികൾ പാറി ബാലിക ബാലന്മാരാടി. ഓക്കെ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗാർഡനിങ്. അപ്പോൾ നമുക്കിവിടെ ഈ വീട്ടിൽ വരുമ്പോൾ തന്നെ മനസ്സിലാവും ഗാർഡനിങ്ങിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന ഒരാളാണ്. കാരണം വളരെ മനോഹരമായിട്ട് ഇപ്പോൾ പുറത്ത് കൊടുത്ത് ചെയ്യിക്കുന്ന പോലെയാണ് ലോൺ ഉൾപ്പെടെ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗാർഡനിലേക്കുള്ള ഒരു താല്പര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഗാർഡനിങ്ങും എനിക്ക് എൻ്റെ പേരൻസ് തന്നെയാണ് അതിന് കാരണം. ബാംഗ്ലൂരിൽ നമ്മൾ വീട്ടിൽ താമസിക്കുമ്പം നമുക്ക് വീട്ടിൽ വേണ്ടുന്ന ഒരുവിധം വെജിറ്റബിൾസ് അച്ഛനും അമ്മയും വളർത്തുമായിരുന്നു. പിന്നെ അത് കണ്ട് വളർന്നു. അപ്പം സ്കൂളിൽ ചേരുന്ന മുൻപേ തന്നെ എനിക്ക് ഓരോ ചെടികൾ തിരിച്ചറിയാനായിട്ട് അറിയാം. സ്കൂളിലും റെഡ് ക്രോസിൻ്റെ ഇതുകൊണ്ടാണ്. അപ്പോൾ അവർ വെജിറ്റബിൾ ഗാർഡൻ ചെയ്യുന്നതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ സെവൻറ്റീസിലെ ഞാൻ ഗാർഡനിങ്ങിനുള്ള ഒരു പാഷൻ എനിക്ക് ഉണ്ടായി. അപ്പോഴും ഏത് വാടക വീട്ടിൽ പോയാലും ഗവൺമെൻറ് ക്വാർട്ടേഴ്സിൽ താമസിച്ചാലും ഞാൻ ഗാർഡൻ ഉണ്ടാക്കും. പിന്നെ ഇപ്പം എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. അന്നും ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ചെയ്യും, ഇപ്പോഴും ചെയ്യും. എന്തെങ്കിലും ഒരു തോരൻ വെക്കണമെങ്കിൽ, ഒരു ഒരു മെഴുക്ക് വരട്ടെ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എൻ്റെ ഗാർഡനിൽ ഒരു സാധനം കാണും. പിന്നെ ഹർത്താൽ ബന്ധ സമയത്തൊക്കെ ഞാൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ ഒരുപാട് പേര് വീട്ടിൽ വന്ന് പപ്പായ, മുരിങ്ങയില, ഇതുപോലെ വെണ്ടയ്ക്ക, വഴുതനങ്ങയൊക്കെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ എനിക്ക് കൊടുക്കുന്നൊരു അനിയൻ കാഴ്ച സന്തോഷമാണ്. നമ്മുടെ
കെമിക്കലൊന്നും ഇല്ലാതെ നമ്മൾ വളർത്തിയ ഒരു ഉൽപ്പന്നം കൊടുക്കും, ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് ഗാർഡനിങ് ഒരു ആർട്ടാണ്, അത് സർഗാത്മകത തന്നെയാണ്. ഏത് ചെടി എവിടെ വെക്കണം, എത്രമാത്രം വെക്കണം, ഏത് ചെടിക്ക് എത്ര വെയിൽ. ഞാൻ ബയോളജി പഠിച്ചിട്ടുള്ള അങ്ങനെ സ്കൂൾ ലെവലിൽ ബയോളജി അറിയുള്ളൂ, പക്ഷേ എന്നാലും എനിക്ക് എൻ്റെ ഏതൊക്കെ ചെടിക്ക് വെയിൽ വേണമെന്നും തണൽ വേണമെന്നും ഏതിനെയൊക്കെ പ്രൂൺ ചെയ്യണം, ഏതിനെയൊക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ഇങ്ങനെയെല്ലാം ഞാൻ തന്നെ പ്രാക്ടിക്കൽ നോളജ് ചെയ്ത് ചെയ്ത് തന്നെയാണ് ഞാൻ ഗെയിൻ ചെയ്തത്. ഇന്ന് ഒരുപാട് തവണ ഇതിനു മുൻപ് ഒരുപാട് ചാനലുകാർ എൻ്റെ ഗാർഡനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗാർഡനിൽ വരുന്നവർക്കൊക്കെ സന്തോഷമാണ്, എൻ്റെ ഏതൻ തോട്ടമാണ് എൻ്റെ ഗാർഡൻ, എൻ്റെ ഗാർഡൻ എനിക്കെന്നും സന്തോഷം തരുന്നു. എല്ലാവരും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഗാർഡനിങ് കാര്യം എഴുതാൻ എല്ലാവർക്കും പറ്റിയില്ലെന്ന് വരാം, പക്ഷേ ഗാർഡനിങ് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഈ ഒട്ടും സ്ഥലമില്ലെങ്കിൽ വെറും 2 സെൻറ്റിലെ വീട് നിൽക്കുന്നെങ്കിൽ പോലും നമുക്കൊരു 10 ചെടിയെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. സോഫ്റ്റ് വുഡ് ട്രീസ്, സ്ഥലമില്ലാത്തവർക്ക് സോഫ്റ്റ് വുഡ് ട്രീസ്, ജാമ്പയ്ക്ക, നെല്ലിക്ക, ഇലിമ്പിക്ക, നെല്ലിക്ക ഞാൻ ഈ അരി നെല്ലിക്ക പുളിഞ്ചിക്ക എന്നൊക്കെ പറയും, അങ്ങനെ കറിവേപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ചെടികളൊക്കെ വളർത്താനായിട്ട് സ്ഥലങ്ങൾ ഒരുപാടൊന്നും വേണ്ട, ഇത്തിരി പോലെ സ്ഥലം മതി. അങ്ങനെ എല്ലാ പ്രത്യേകിച്ച് സ്ത്രീകൾ ഗാർഡനിങ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ഒരു ചുരുക്കം സമയം കൊണ്ട് തന്നെ നിരവധി പുരസ്കാരങ്ങളാണ് തേടിയെത്തിയത്, അതുപോലെ തന്നെ ആദരവും. അപ്പോൾ എന്തൊക്കെയാണ് ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം നൽകിയിട്ടുള്ള പുരസ്കാരം, അല്ലെങ്കിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ ഇത്രയും നാളും ചെയ്ത പ്രവർത്തികളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിട്ടുള്ളത് എന്താണ്? മഹാകവികളെ കുറിച്ച് നമ്മൾ സ്കൂളിൽ കവിതകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മഹാകവികൾ അവരാരും ഇപ്പം ഇല്ല, ജീവിച്ചിരിപ്പില്ല. പക്ഷേ എനിക്ക് ഉള്ളൂർ പുരസ്കാരം കവികൾക്കാണ് അത് കൊടുക്കുന്നത്. അപ്പം എനിക്ക് ഒരിക്കലും കവിയാകാനായിട്ട്, മലയാളത്തിൽ ഒരു കവിയാകാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. കാര്യം പരിമിതമായിട്ടുള്ള വാക്കുകളെ എനിക്കറിയുള്ളൂ, അറിവും പഠിത്തവും. അപ്പോൾ ആ പരിമിതമായ വാക്കുകൾ കൊണ്ട് ഞാൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും കവിത എഴുതും. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ എപ്പോഴും എൻ്റെ എല്ലാ ബുക്കും വ്യത്യസ്തമാക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഒരു ബുക്ക് ഇറക്കിയത് 3 ലാംഗ്വേജിലെ കവിതകൾ എഴുതി. അപ്പോൾ ഉള്ളൂർ പുരസ്കാരം കവി എന്ന നിലയ്ക്ക് മലയത്തപ്പുണ്ണി അവർക്കും സമഗ്ര സംഭാവന സാഹിത്യ ലോകത്തിന് കാഴ്ചവെച്ചതിന് എനിക്കും. അപ്പോഴത് ഭയങ്കര സന്തോഷം തോന്നി. കാര്യം എനിക്ക് അവാർഡ് തന്നത് ഉള്ളൂർ പരമേശ്വരയ്യൻ സാക്ഷാൽ മഹാകവിയുടെ ചെറുമകനാണ്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള ആളുടെ കയ്യിൽ നിന്ന് ഒരു പുരസ്കാരവും, ഇങ്ങനെ ആൾ ജീവിച്ചിരിപ്പുണ്ട് കോഴിക്കോടായിരുന്നു, അത് എനിക്ക് ഭയങ്കര, ഞാൻ ഒരിക്കലും എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. പിന്നെ ഇതുപോലെ തന്നെ ജോർജ് ഓണക്കൂർ സാറിൻ്റെയൊക്കെ കഥകൾ അമ്മ വായിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പല വേദിയിൽ അടുത്തിരിക്കാൻ കഴിഞ്ഞു. എൻ്റെ ഒരു ബുക്കിന്, മഞ്ചാടി മണികൾ എന്ന ബുക്കിന് അദ്ദേഹം അവതാരിക എഴുതി, എന്നെ വലിയ കാര്യമാണ്. അതൊക്കെ ഭാഗ്യം. പിന്നെ കുമാരനാശാൻ്റെ ചെറുമകൾ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ഞാൻ വ്യത്യസ്ത ഭാഷ കവിയിറങ്ങൊക്കെ കുമാരനാശാൻ്റെ ചരമവാർഷികത്തിനൊക്കെ നടത്താറുണ്ട്. അപ്പോൾ കുമാരനാശാൻ്റെ ചെറുമകളുടെ കയ്യിൽ നിന്നും എനിക്ക് പുരസ്കാരം കിട്ടി. അപ്പോൾ ഇതൊക്കെ ഭയങ്കര വലിയ സംഭവങ്ങൾ, ഞാൻ ഇത്രയൊരു ഭാഗ്യവതിയാണെന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ പുരസ്കാരം എനിക്ക് കിട്ടിയത് ഒരു 20 വർഷം മുൻപേ കിട്ടിത്തുടങ്ങിയതാണ്. എൻ്റെ 2-ാമത്തെ ബുക്ക് തൊട്ട് കിട്ടിത്തുടങ്ങിയതാണ്. എല്ലാ ബുക്കും ഒന്നിനും ഒന്ന് ദൈവം സഹായിച്ച് മെച്ചപ്പെട്ട് വന്നപ്പോൾ ഒരു ബുക്കിന് ചിലപ്പോൾ 5-6 പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നോവലിന്, എൻ്റെ കഴിഞ്ഞ വർഷത്തെ നോവൽ എനിക്ക് 2 പുരസ്കാരം കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ 3 ഭാഷയിൽ എഴുതുന്നതിന്, ഇംഗ്ലീഷിൽ മാത്രം എഴുതുന്നതിന്, മലയാളത്തിൽ എഴുതുന്നതിന്, കവിത, കഥ, നോവൽ, ഇപ്പം അനുഭവക്കുറിപ്പ്, അങ്ങനെ പല തട്ടുകളിലായിട്ട്. അല്ലാതെ പുരസ്കാരത്തിന് പുറകെ ഞാൻ പോവുകയോ പുരസ്കാരത്തിന് വിലവേഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നെ ഏതിലെങ്കിലും അവർ സംഘാടകർ കണ്ടെത്തുന്ന ഏതെങ്കിലും ഒരു തട്ടിൽ എന്നെ ഉൾപ്പെടുത്താനായിട്ട് കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് പുരസ്കാരം. അത് തന്നെ ഒരുപാട് ശത്രുക്കളെ വരുത്തി. എല്ലായിടവും എൻ്റെ പേരുണ്ടെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ അവസാനം പുരസ്കാരം വാങ്ങിയ പേടിയായി മാറി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജനങ്ങൾ വിചാരിക്കും. പക്ഷേ എനിക്ക് ധൈര്യത്തോടെ തുറന്ന് പറയാം, ഒരു പുരസ്കാരം, ഒരു ബുക്ക് എഴുതിയിട്ട് ഒരാൾ 10-ഉം 15-ഉം അവാർഡ് വാങ്ങി കൂട്ടുമ്പം അതിന് ഒരു പക്ഷേ നിരൂപണം ഉണ്ടാകാം. എൻ്റെ അടുത്ത് എങ്ങനെ ഇത്രയും പുരസ്കാരം കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, 12 ബുക്ക് എഴുതിയിട്ടുണ്ട് പല ഭാഷയിൽ, കഥയും കവിതയും നോവലും അനുഭവക്കുറിപ്പും. പിന്നെ 2 ബുക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് 2 പേർക്ക്. അത് ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് ചെയ്തത്. ട്രാൻസ്ലേഷൻ വർക്കും ഈ 3 ലാംഗ്വേജിൽ എഴുതുന്നതും, പിന്നെ ഞാൻ എഴുതുന്ന ബുക്ക്സ് ചിലപ്പോൾ ജീവജാലങ്ങളെക്കുറിച്ചായിരിക്കും, എനിക്ക് ജീവജാലങ്ങളെ ഇഷ്ടമാണ്, ചിലപ്പം ചെടികളെ കുറിച്ചായിരിക്കും. അപ്പം എൻ്റെ പല ബുക്കും പല ടൈപ്പിലായതുകൊണ്ട്, വെറും കവിതകൾ, ചുമ്മ പ്രകൃതി വർണ്ണിക്കുന്ന കവിതകളല്ല, പല പല ടൈപ്പ് ആയതുകൊണ്ടാണ് എനിക്ക് അവാർഡ് കിട്ടുന്നത്. ഈ പല മേഖലകളിലും പ്രവർത്തിച്ച് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതുതായിട്ട് ഈ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
അതായത് ആസ്ഥാന, ഇപ്പം ഏത് ഫീൽഡിൽ ആസ്ഥാന ഗായകർ ആസ്ഥാന സാഹിത്യകാർ ഇങ്ങനെ പറയുന്ന ഒരു അതൊരു സംഭവമുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ നമ്മുടെ തലസ്ഥാനത്തുണ്ട്. അപ്പം പേരിൻ്റെ പുറകെയുള്ള വാല് നോക്കിയിട്ട് സംഘടനയിൽ ചേർക്കുന്ന ആൾക്കാരും ധാരാളം ഇവിടെ ഉണ്ട്. ചിലരൊക്കെ ചിലപ്പോൾ എന്നെ ചില സംഘടനയിൽ എടുക്കത്തില്ല, കാര്യം അവർക്ക് ഉള്ളിൽ ഇനി ശ്രീനാരായണ ഗുരുവല്ല വിവേകാനന്ദല്ല മഹാത്മാജി എന്തോ ആര് പറഞ്ഞാലും മഹാന്മാർ, ജാതിയുടെ സ്പിരിറ്റ് നന്നായിട്ട് ട്രാൻഡർത്തുണ്ട്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനത് അനുഭവസ്ഥയാണ് നന്നായിട്ട്. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരു കവിത ചൊല്ലാൻ പഠിപ്പിക്കുമോ ഇംഗ്ലീഷിൽ നല്ല പ്രൊണൗൺസേഷൻ, ഞാൻ പറയും വരാൻ പറയും, ഞാൻ വീണ്ടും വീണ്ടും ഉച്ചരിക്കുന്ന രീതിയിലും ആ വാക്കുകളുടെ അർത്ഥം എന്താണെന്നുള്ള രീതിയിൽ എക്സ്പ്രഷൻ വരാനും പ്രൊണൗൺസിയേഷൻ വരാനും ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊച്ചു കുട്ടികൾ സ്കൂൾ ലെവലായാലും കോളേജ് ലെവലായാലും ഞാനത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേരുടെ ഇത് ബുക്കിനകത്ത് ഏറ്റവും ബെസ്റ്റ് കവിത എഴുതാൻ പോകുന്നതിൽ സെലക്ട് ചെയ്യേണ്ട കവിതകൾ സെലക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ അവതാരിക ഒരുപാട് പേർക്ക് നോവല് ഇംഗ്ലീഷ് നോവലും മലയാള നോവലിനും അവതാരിക എഴുതി കൊടുത്തു. പിന്നെ ചെറുകഥാ സമരം കവിതകളുടെ എല്ലാത്തിനും ഞാൻ അവതാരിക എഴുതാൻ ഒരിക്കലും ഒരു പ്രതിഫലം ഇച്ഛിച്ചിട്ടല്ല. അവരുടെ പുസ്തകം ശ്രദ്ധിക്കപ്പെടണം, അറിയപ്പെടണം, നല്ല രീതിയിൽ അവർ വളരണം, അവർക്കെല്ലാവർക്കും ഞാൻ ഫുൾ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതുപോലെ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സിങ്ങനെ ആയതുകൊണ്ടായിരിക്കാം അങ്ങനത്തെ ഓപ്പണിംഗ് ദൈവം കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കാണത്തില്ല ഇതൊന്നും. ഇതെല്ലാം ഉണ്ട് നമ്മുടെ ചുറ്റിനും, ആരെയൊക്കെ സഹായിക്കാം എങ്ങനെയൊക്കെ സഹായിക്കാം കിടപ്പുണ്ട്, നമ്മൾ കാണണം. ഇനിയുള്ള സ്വപ്നങ്ങൾ എന്താണ്? അതായത് ഈ മേഖലകളിൽ തന്നെ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനാണോ, അതോ ഇനി വേറെ വ്യത്യസ്തമായ മേഖലകളിലും ജസീന്ത മോറിസ് എന്ന പേര് കേൾക്കാനുള്ള സാധ്യതയുണ്ടോ? എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോൾ നോക്കിയാലും ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് തന്നെയാകും. എനിക്കറിയാം എൻ്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് സന്തോഷം, കാരണം കണ്ണുനീർ കരഞ്ഞുകൊണ്ടുള്ള സന്തോഷം കിട്ടുന്നതും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അയ്യോ എനിക്കിത് ചെയ്യാൻ കഴിഞ്ഞുള്ള അത്രയും ആത്മസംതൃപ്തി ലഭിക്കുന്നത് ചാരിറ്റബിൾ ആക്ടിവിറ്റീസാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ VRS എടുത്തിരുന്നാലും വൃദ്ധജനങ്ങളെയും അനാഥ കുട്ടികളെയും ഈ രോഗബാധിതരായിട്ടുള്ളവരെയും കൂടെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി സേവനങ്ങൾ അർപ്പിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും നമ്മുടെ പ്രേക്ഷകരോടൊപ്പം ഇത്രയും സമയം സംസാരിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. ശരിക്കും ഹൃദയം തുറന്ന് സംസാരിക്കാനൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അതും ഒരു വലിയ സദ്യ കഴിച്ചതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെളുതി വെക്കുക എന്ന് പറയുന്നത് അത് എനിക്ക് ഇത്രയും ഒരു ഭാഗ്യം. ഇന്നത്തെ ദിവസം ഈ നിങ്ങൾ മുന്നിൽ വന്ന് എൻ്റെ ഗാർഡനിൽ വെച്ച് ഇതെടുക്കാനായിട്ട് അവസരം ഒരുക്കി തന്നതിന് എനിക്ക് അതിയായ നന്ദിയും സന്തോഷവുമുണ്ട്.